വെൽക്കം ടു ഫുഡ് ഇൻഷി. നമ്മളിത് വെച്ചിട്ട് അര ലിറ്റർ പാലുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. എന്ത് പാലായാലും കുഴപ്പമില്ല. ഇതൊന്ന് തളിച്ചു വരട്ടെ, ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പാട കെട്ടാതെ ഇളക്കി കൊടുത്താൽ മതി. തളക്കട്ടെ. ഇപ്പൊ പാല് നന്നായി തളിച്ചു വന്നിട്ടുണ്ട്. പാട കെട്ടാണ്ട് സൂക്ഷിച്ചാൽ മതി, ഇളക്കി കൊടുത്താൽ മതി. അങ്ങനത്തിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം, നീരൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പിരിച്ചെടുക്കണം ഈ പാല്, അത് പിരിഞ്ഞോളും. പിരിഞ്ഞു വരുന്നുണ്ടോ? നല്ല തിളച്ച പാലായിരിക്കണം. അപ്പൊ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്താൽ പാലവിടെ പിരിഞ്ഞു കിട്ടും. പിന്നെ ഇതിനെ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ സോർക്ക് ഒഴിച്ചു കൊടുത്താലും മതി. വയറ്റ് വിനാഗിരി ഇത് ചൂടാക്കി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു പാലൊക്കെ നന്നായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അമർത്തി വെള്ളം പോക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഇങ്ങനെ പോക്കി എടുത്താൽ മതി. ഒന്ന് വെള്ളം പോയിട്ടെ. ആ വെള്ളം മുഴുവൻ ഒന്ന് ഇറ്റിപ്പോയിക്കോട്ടെ. അങ്ങനെ ഉണങ്ങി വരികയൊന്നും വേണ്ട. ആ വെള്ളമൊക്കെ ഒന്ന് ഇറ്റിപ്പോയാൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്കിത് വെള്ളമൊക്കെ ഇറ്റി കിട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി. ചെറിയ രണ്ട് വെളുത്തുള്ളി, ചെറുത് വലുതാണെങ്കിൽ ഒന്ന് മതി. ഒരു നുള്ള കുരുമുളക് പൊടിയാണ് കുറച്ചിട്ടാൽ മതി. ഒരു നൂലിട്ട് കൊടുത്താൽ മതി. നമുക്കിത് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തി അടിച്ചു കൊടുത്താൽ മതി. ഒരൊറ്റ അടിക്ക് അടിച്ചു കൊടുക്കരുത്. നിർത്തി നിർത്തി അടിച്ചു ഈ രീതിക്ക് നിർത്തി നിർത്തി അടിച്ചു കൊടുക്കുക. ഇതേപോലെ അടിച്ചത് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയാൽ കണക്കായിട്ട് ചേർന്നറിയേണ്ട നീരൊക്കെ ഒഴിച്ചാൽ മതി.
അപ്പൊ അര ലിറ്ററിനായോണ്ടാണ്, കുറച്ചേ ഉള്ളൂ. ഒരു ലിറ്റർ ഒന്നും പാലെടുത്തിട്ടില്ല, അര ലിറ്റർ പാലിനുള്ളതാണ്. ഒക്കെ കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നല്ല കണക്കായിട്ട് കിട്ടും, ഉപ്പും എല്ലാം കണക്കായിട്ട് കിട്ടുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചോട്ടെ. ഉപ്പ് ഞാൻ കുറച്ചിങ്ങനെ കാൽ ടീസ്പൂണ്, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിന്റെ കൂടി, അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതേ ഇടാവുള്ളൂ. പിന്നെ ചേർന്ന് അരിഞ്ഞിട്ട് നീര് ഞാൻ കാക്ക പൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലോണം അത് പിരിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.